വെൽക്കം ടു ഉത്തരാസ് കിച്ചൻ. നമുക്ക് ഒരു എന്താ പറയുക, നമ്മൾ ചിക്കൻ 65 ഒക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ നമുക്കൊരു എഗ് 65 ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു എന്താ പറയുക സ്റ്റാർട്ടറായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഒരു ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ നമ്മൾ പുലാവും ഫ്രൈഡ് റൈസും ഒക്കെ ഉണ്ടാക്കില്ലേ അതിൻ്റെ ഒപ്പം ഇത് കഴിക്കാം കേട്ടോ. അപ്പോൾ എന്തിനു വേണമെങ്കിലും സെർവ് ചെയ്യാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാം, ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഞാൻ 4 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ 1 മുട്ട പച്ചടി വെക്കാൻ നോക്കാം. ആദ്യം നമുക്ക് ഈ മുട്ട ഉണ്ടല്ലോ, മുട്ട ഒന്ന് കുഞ്ഞു കുഞ്ഞതായിട്ട് അരിഞ്ഞെടുക്കണം. അതിലേക്ക് നമുക്ക് ഇഞ്ചി ഒരു ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത് വെച്ചിട്ടുണ്ട്, 1 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് വെച്ചിട്ടുണ്ട്, പിന്നെ 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് വെച്ചിട്ടുണ്ട്, പിന്നെ 1/4 കപ്പ് ഇത് ഗ്രാം ഫ്ലോർ കടലമാവ്, പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ്, ഇതൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അതിൻ്റെ ഒപ്പം പിന്നെ കുറച്ച് മുളക് പൊടിയും ഗരം മസാല വേണം. ഞാൻ ഗരം മസാലയ്ക്ക് പകരം ഒരു ഡിഫറെൻ്റ് ആയിട്ട് 1/4 ടീസ്പൂൺ ചാറ്റ് മസാലയും 1/4 ടീസ്പൂൺ മാജിക് മസാല ഇല്ലേ മാഗിയുടെ, അതുമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, ഒരു ഡിഫറെൻ്റ് ആവട്ടെ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഇത് മുട്ട കട്ട് ചെയ്തിട്ട് ഇതെല്ലാം മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഈ മിക്സിലേക്ക് ഈ മുട്ട കൂടെ പൊട്ടിച്ച് ചേർക്കണം. അത് ഫ്രൈ ചെയ്ത ശേഷം നമുക്ക് ഇതൊന്ന് 1-2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും 4 മുളക് ഇങ്ങനെ നീളത്തിൽ നെടുകെ കീറിയിട്ടുണ്ട്, ഇങ്ങനെ സ്ലിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് ഞെട്ടിയോട് കൂടിയിട്ട്. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് ഫൈനൽ സ്റ്റേജിൽ നമുക്ക് റെഡിയാക്കാം. അപ്പം ഞാൻ ഈ മുട്ട ഒന്ന് അരിഞ്ഞു വരാം, ഒരു മുട്ട പൊട്ടിച്ചേർക്കാം. മുട്ടയും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഗരം എന്താ പറയുക കടലമാവില്ലേ അത് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ 1/4 കപ്പാണ് കടലമാവ് എടുത്ത്, ഞാനിപ്പോൾ 1/4 കപ്പ് കടലമാവാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ കൂട്ടുകളെല്ലാം മിക്സായി. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ ഇടാം, അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് വേണമെങ്കിലും ഇടാം, നമുക്ക് ഏതാണ് സൗകര്യം വെച്ചാൽ അതുപോലെ ചെയ്യാം. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമുക്കിത് കൈ കൊണ്ട് തന്നെ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് കുട്ടികൾക്കും ഒക്കെ ഒരു വെറൈറ്റി ആയിട്ട് ഇഷ്ടമാവും. ചിലപ്പോൾ നമുക്ക് ചിക്കൻ മേടിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കണം എന്ന് തോന്നിയിട്ടാൽ മുട്ട വീട്ടിലെപ്പോഴും ഉണ്ടാവുമല്ലോ, നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനമല്ലേ. അപ്പോൾ വേഗം മുട്ട എടുക്കുക, പുഴുങ്ങുക, അങ്ങനെ ഉണ്ടാക്കുക. എന്ത് ഈസിയല്ലേ, ഈവനിങ് സ്നാക്ക് ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റാർട്ടറായിട്ടും അല്ലെങ്കിൽ പുലാവിൻ്റെയും ഫ്രൈഡ് റൈസിൻ്റെ ഒപ്പം സെർവ് ചെയ്യാനും എല്ലാം നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഒറ്റ ട്രിപ്പിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ബാക്കിയുള്ളത് കൂടെ ഇടട്ടെ കേട്ടോ. എഗ്ഗ് 65-നുള്ള ഫ്രൈ റെഡിയായി കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ഫിനിഷിങ് ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടീസ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് വറുത്ത എണ്ണ തന്നെയാണ് കേട്ടോ ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞ് ചേർക്കാം. വെളുത്തുള്ളി 1 ഏകദേശം മൂപ്പായി കേട്ടോ. അപ്പം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഒന്ന് നമുക്ക് ഫ്ലെയിം കുറയ്ക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഈ സ്ലിറ്റ് ചെയ്ത മുളകില്ലേ അത് ചേർക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു ചില്ലിയുടെ ആ ഒരു ഗ്രീൻ ചില്ലിയുടെ ആ ഒരു പച്ച ടേസ്റ്റില്ലേ, റോ ടേസ്റ്റ്, അത് നമുക്കിതിലേക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇപ്പം ഞാൻ ഫ്ലെയിം കുറച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ എഗ്ഗ് ഫ്രൈ ചെയ്ത് ചേർക്കാം. ഇനി ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1 ലേശം ഉപ്പ് കൂടെ ചേർക്കാം കേട്ടോ. 1 നുള്ളുപ്പ് ചേർക്കാം. ഒപ്പം 2 ടീസ്പൂൺ
സോസ് ചേർക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പൊ നമ്മുടെ X65 റെഡിയായി. ഞാനിപ്പോൾ ഇന്ന് ഫ്രൈഡ് റൈസും കുറുമയുണ്ട്, അപ്പോൾ അതിൻ്റെ ഒപ്പമാണ് ഇന്ന് ഇത് സെർവ് ചെയ്യണം കേട്ടോ. കുറുമ ഉള്ളതുകൊണ്ട് പിന്നെ ഇത് മതിയെന്ന് വെച്ചത്, അല്ലെങ്കിൽ ഇന്ന് എഗ്ഗ് വെച്ചിട്ട് എന്തെങ്കിലും ഒരു നല്ല ഡിഷ് കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഇങ്ങനെ ഉണ്ടാക്കാത്തവർ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കുമോ, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഓക്കെ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിട്ടുപോകരുത് കേട്ടോ. അപ്പം നമുക്കിത് പ്ലേറ്റിംഗ് ചെയ്യാം. X65 നമുക്ക് പ്ലേറ്റിംഗ് ചെയ്യാം. അപ്പം എല്ലാവരും പറഞ്ഞ പോലെ എല്ലാം ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്യൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിലൂടെ ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓളെല്ലാം ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഫ്രൈഡ് റൈസും വെജിറ്റബിൾ കുറുമയും വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഒപ്പം ഇതും കൂടെ സെർവ് ചെയ്യാം. അപ്പം നമുക്കിനി നെക്സ്റ്റ് നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ ബൈ.